नेक्स्ट प्यूरीफिकेशन मेथड डिस्टिलेशन अंडर रिड्यूस्ड प्रेशर डिस्टिलेशन अंडर रिड्यूस्ड प्रेशर डिस्टिलेशन നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഡിസ്റ്റിലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ ലിക്വിഡിനെ ബോയിൽ ചെയ്യുക ബോയിൽ ചെയ്തിട്ട് അതിനെ കണ്ടൻസ് ചെയ്ത് പ്യുവർ ആയിട്ടുള്ള കോമ്പൗണ്ട് കിട്ടുന്നതാണ് അല്ലേ അപ്പോൾ അണ്ടർ റിഡ്യൂസ്ഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പ്രഷർ കുറക്കുകയാണെങ്കിൽ ബോയിലിംഗ് പോയിൻറ്റ് ഡിക്രീസ് ചെയ്യില്ല ആ ഒരു കാര്യം നിങ്ങൾക്കറിയാം അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ചില കോമ്പൗണ്ടിൻ്റെ കേസിൽ ചില ഓർഗാനിക് കോമ്പൗണ്ട്സ് ഹീറ്റ് ചെയ്ത് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റിന് അടുത്തെത്തുമ്പോഴേക്കും തന്നെ അത് ഡീകമ്പോസ് ചെയ്യും അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വേപ്പർ ആ ഒരു കോമ്പൗണ്ടിൻ്റെ വേപ്പർ ആയിരിക്കില്ല അത് ഡീകമ്പോസ് ചെയ്തിട്ട് വേറെ കോമ്പൗണ്ടായി മാറിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കോമ്പൗണ്ടിൻ്റെ കേസിൽ അപ്പോൾ നമുക്കിങ്ങനെ ബോയിൽ ചെയ്ത് അതിൽ അതിന് വേപ്പർ ഉണ്ടാക്കിയിട്ട് അതിനെ കണ്ടൻസ് ചെയ്താൽ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട് കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മളവിടെ ചെയ്യുന്നത് അവിടെ പ്രഷർ റെഡ്യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കറിയാം പ്രഷർ റെഡ്യൂസ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് കുറയല്ലോ അപ്പോൾ പ്രഷർ കുറക്കും അതായത് പിന്നെ സോൾവെൻറ്റിൻ്റെ ആ ഒരു ഓർഗാനിക് ലിക്വിഡിൻ്റെ മേലെയുള്ള പ്രഷർ കുറക്കുക അപ്പോൾ പ്രഷർ കുറക്കുമ്പോഴും അതിന് ബോയിൽ ചെയ്യാൻ വേണ്ടി നേരത്തെ ഉള്ള അത്രയും ടെമ്പറേച്ചർ എത്തണ്ട അതിനേക്കാൾ താഴ്ന്ന ടെമ്പറേച്ചറിൽ തന്നെ അത് ബോയിൽ ചെയ്യാൻ തുടങ്ങും ഓക്കെ അതാണ് അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക ഡിസ്റ്റിലേഷൻ റെഡ്യൂസ്ഡ് പ്രഷർ ഉപയോഗിക്കുന്നത് നന്ന് മനസ്സിലായല്ലോ അതായത് ചില ഓർഗാനിക് കോമ്പൗണ്ട്സ് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ബോയിലിംഗ് പോയിൻ്റ് അടുത്ത് എത്തുമ്പോഴേക്കും ഡീകമ്പോസ് ചെയ്തിട്ട് വേറെ കോമ്പൗണ്ടായിട്ട് മാറും അപ്പോൾ അങ്ങനെയുള്ള കോമ്പൗണ്ടിൻ്റെ കേസിൽ അതിനെ ബോയിൽ ചെയ്യിക്കാൻ വേണ്ടി ഒരു താഴ്ന്ന ടെമ്പറേച്ചറിൽ അതിനെ ബോയിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഷർ കുറക്കുന്നത് അപ്പോൾ പ്രഷർ കുറക്കാനുള്ളൊരു ഫെസിലിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒരു വാക്വം പമ്പ് കൊടുത്തിട്ടാണ് അപ്പോൾ ഇവിടെ വാക്വം പമ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിലുള്ള പ്രഷർ അങ്ങനെ തന്നെ കുറയും പ്രഷർ കുറഞ്ഞാൽ പിന്നെ ബോയിലിംഗ് പോയിൻ്റ് കുറയില്ല അപ്പോൾ ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഈ ഒരു ഇത് മാത്രം ഇവിടെ എക്സ്ട്രാ കൊടുത്തുന്നേ ഉള്ളൂ ഇത് ഉപയോഗിച്ച് അവിടെ അതിൻ്റെ ഉള്ളിലുള്ള പ്രഷർ അങ്ങ് കുറക്കുകയാണ് ചെയ്യുന്നത് പ്രഷർ കുറക്കുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് കുറഞ്ഞ് താഴ്ന്ന ടെമ്പറേച്ചറിൽ ലിക്വിഡ് ബോയിൽ ചെയ്യും ബോയിൽ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെ കൂൾ ചെയ്ത് അതിനെ കളക്ട് ചെയ്യും ഇതാണ് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ ഇതിൻ്റെയൊക്കെ സാധാരണ എക്സാമ്പിൾസാണ് ചോദിക്കുന്നത് എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടുത്തെ കേസിൽ ഇത് സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മുടെ സോപ്പ് ഇൻഡസ്ട്രിയിൽ ഒരു ബൈ പ്രൊഡക്റ്റാണ് സ്പെൻഡിലൈ എന്ന് പറയുന്നത് അതിൻ്റെ അതിൽ ഗ്ലിസറോൾ ഒരു ഘടകമാണ് അപ്പോൾ ഗ്ലിസറോളിന് പ്യൂരിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി ഗ്ലിസറോൾ നമുക്ക് പല ആവശ്യങ്ങളുമുണ്ട് അപ്പോൾ സോപ്പിൻ്റെ ഇൻഡസ്ട്രിയിൽ വരുന്ന ബൈ പ്രൊഡക്റ്റായിട്ടുള്ള ഗ്ലിസറോൾ മറ്റ് പല ഘടകങ്ങളിൽ നിന്നും ആ ഗ്ലിസറോളിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ എവിടെയാണ് യൂസ് ചെയ്യുന്നുള്ളത് ഓക്കെ പിന്നെ ഡിസ്റ്റിലേഷനിൽ വരുന്ന വേറൊരു ടൈപ്പാണ് സ്റ്റീം ഡിസ്റ്റിലേഷൻ സ്റ്റീം ഡിസ്റ്റിലേഷൻ്റെ കേസിലും അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ കോമ്പൗണ്ട് നമ്മൾ പ്യൂരിഫൈ ചെയ്യേണ്ട കോമ്പൗണ്ട് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡീകമ്പോസ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ കേസിൽ ചില കോമ്പൗണ്ട് സ്റ്റീം വളറ്റൈലായിരിക്കും സ്റ്റീം വളറ്റൈൽ എന്ന് വെച്ചാൽ അവിടെ ചെയ്യുന്നത് നമ്മൾ ആ കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വാട്ടർ ഒരു കണ്ടെയ്നറിൽ വാട്ടർ എടുത്തിട്ട് ആ വാട്ടറിനെ ഹീറ്റ് ചെയ്യുക അപ്പോൾ വാട്ടറിന് വാട്ടർ വേപ്പർ ഉണ്ടാവുമല്ലോ ആ വാട്ടർ വേപ്പിന് വാട്ടർ വേപ്പറിന് ഇതിലൂടെ ഈ നമ്മുടെ ലിക്വിഡ് ഉള്ള നമ്മുടെ ഓർഗാനിക് ലിക്വിഡ് അതിലേക്ക് പാസ് ചെയ്യും അതിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഇവിടെ ഇപ്പം വാട്ടർ വേപ്പറും വന്നു നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഈ ഇവിടെ നിന്ന് ഈ ലിക്വിഡിൽ നിന്ന് വരുന്ന വേപ്പറും വന്നു അപ്പോൾ ആ രണ്ട് വേപ്പറിൻ്റെയും കൂടെ ആ പ്രഷറും ഉണ്ട് അവിടെ എന്ത് ചെയ്യാൻ ബോയിൽ ചെയ്യുക അപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റീം നമ്മുടെ ഓർഗാനിക് ലിക്വിഡിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന വേപ്പർ കൊണ്ട് അറ്റ്മോസ്ഫിയർ പ്രഷർ ഈക്വലാവേണ്ട ആവശ്യം വരുന്നില്ല അതായത് ഇവിടുന്ന് വാട്ടർ വേപ്പറും കൂടെ വരുന്നുണ്ടല്ലോ അപ്പോൾ വാട്ടർ വേപ്പർ എന്നുണ്ട് വാട്ടർ വേപ്പറിൻ്റെയും നമ്മുടെ ഡാൾട്ടൻസ് ലോ പാർഷ്യൽ പ്രഷർ പിടിച്ച പോലെ അപ്പോൾ ഈ രണ്ടിൻ്റെയും പ്രഷർ കൊണ്ട് പ്രഷറാണ് ഇവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈക്വലാക്കിയിട്ട് നമ്മുടെ ഈ ഓർഗാനിക് കോമ്പൗണ്ട് അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ആക്ച്വൽ ബോയിലിംഗ് പോയിൻ്റ് എന്നുള്ള ആ ടെമ്പറേച്ചറിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ബോയിൽ ചെയ്യും അപ്പോൾ ഇതിനാണ് സ്റ്റീം വളറ്റൈൽ കോമ്പൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ട് നമ്മൾ സ്റ്റീം വളറ്റൈലാണെന്ന് പറയും ഓക്കെ അപ്പോൾ ഈ സ്റ്റീം വളറ്റൈൽ കോമ്പൗണ്ടിൻ്റെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്നുണ്ടാവുന്ന വേപ്പർ കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ലിക്വിഡ് ഉണ്ടല്ലോ ആ ലിക്വിഡ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടും നമ്മുടെ വാട്ടറും കൂടുതലൊരു മിക്സറാണ് നമുക്ക് കിട്ടുക ഇവിടെ കിട്ടുന്നത് ആയിരിക്കുമല്ലോ
ഇതിപ്പം രണ്ട് വേപ്പറും കൂടെ ഇങ്ങോട്ടേക്ക് പോകും, ഇതിലൂടെ ഇങ്ങനെയൊക്കെ പാസ് ചെയ്ത് ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ വേപ്പറായി ഫോം ചെയ്ത് കഴിഞ്ഞ് ഇതിലങ്ങ് പോകും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെയും, അതായത് കൂൾ ചെയ്യാൻ വേണ്ടി കണ്ടൻസറൊക്കെ ഇവിടെ ഉണ്ട്, അത് വീണ്ടും പറയണ്ടല്ലോ. അങ്ങനെ കൂൾ ചെയ്ത് നമുക്ക് ഒരു ഇവിടെ കിട്ടുന്നത് പക്ഷേ എന്താണ്, വാട്ടർ വേപ്പറിന് കണ്ടൻസ് ചെയ്തിട്ടുണ്ടാവും, ഓർഗാനിക് കോമ്പൗണ്ടും കണ്ടൻസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു മിക്സ്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ആൻഡ് വാട്ടർ, അങ്ങനെ ഒരു മിക്സ്ചറാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ സ്റ്റീംലെറ്റിൽ യൂസ് ചെയ്യുമ്പോൾ ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യാതായിരിക്കണം. ഡിസോൾവ് ചെയ്യാത്ത ഇമ്മിസിബിൾ ആയിട്ടുള്ള ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കേസിൽ സ്റ്റീംലെറ്റിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യുന്ന ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിൽ മോസ്റ്റ് ഓഫ് ദ കേസിലും ഓർഗാനിക് കോമ്പൗണ്ട് ഡിസോൾവ് ചെയ്യില്ലെങ്കിലും ഹൈഡ്രജൻ ബോണ്ടിങ് കൊണ്ടൊക്കെ ഡിസോൾവ് ചെയ്യുന്ന ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എത്തനോൾ പോലെയൊക്കെ നന്നായിട്ട് ഡിസോൾവ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വാട്ടറിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യാത്ത ഓർഗാനിക് കോമ്പൗണ്ടിൻ്റെ കേസിൽ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വീണ്ടും ഒരു സെപ്പറേഷൻ്റെ കേസും കൂടെ അവിടെ വരും. അപ്പോൾ ഇവിടെ കാണുന്നില്ലേ, അപ്പോൾ ഇവിടെ കണ്ടൻസ് ചെയ്ത് അതിനെ കലക്റ്റ് ചെയ്ത്. അപ്പോൾ ഇവിടെ യെല്ലോ കളറിൽ കാണുന്ന ഓർഗാനിക് കോമ്പൗണ്ടും ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്, ഇവിടെ ബ്ലൂ കളറിൽ വാട്ടർ കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കളറിൽ ഇവിടെ കാണുക. അപ്പോൾ അങ്ങനെ രണ്ട് ലെയറായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ രണ്ട് ലെയറായിട്ട് കിടക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഓർഗാനിക് കോമ്പൗണ്ട് വാട്ടറിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ പിന്നീട് സെപ്പറേറ്റ് ചെയ്യാൻ ഒരു സെപ്പറേറ്റിംഗ് ഫണൽ ഒരു ഇതിലേക്ക്, അതെന്താണെന്ന് പിന്നീട് പറയാം, അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, ഇതാണ് സ്റ്റീം വളറ്റേൽ. ഇതിൽ സ്റ്റീം വളറ്റേലിൻ്റെ കേസിൽ അവിടെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അനിലീൻ ഈ സെപ്പറേറ്റിംഗ് അനിലീൻ വാട്ടർ മിക്സ്ചറിന്ന് അനിലീനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അനിലീൻ വാട്ടർ മിക്സ്ചർ എക്സാമ്പിളായിട്ട് പഠിച്ചു നോക്കാം. ഓക്കെ.